വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇൻഡിയ ഫാഷൻസ്. ഞാൻ റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് കോട്ടൺ സെറ്റ്സിൻ്റെ കളക്ഷൻസ്. രണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് കാണിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. ബുക്കിംഗ്സ് സൈറ്റ് വന്ന് ചെയ്യുക, www.glitzindia.in സൈറ്റ് ആയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇത് തയ്ച്ചയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്റ്റിച്ചിങ് നീഡഡ് എന്ന് മെൻഷൻ ചെയ്താൽ മതി, ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ, മെഷർമെൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു കോട്ടൺ സെറ്റാണ് കേട്ടോ. ഇതാ ഇതുപോലെ നല്ല അജ്രക് പ്രിൻറ്റ് വന്നിട്ടുള്ള, ഇതിനകത്തേക്ക് കാന്ത വർക്ക് പോലെ ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. 1120 ആണ് റേറ്റ്. യോക്ക് ഇതുപോലൊരു ലേസ് കൊടുത്തിട്ട് മിഡിലിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് യോക്കിൽ. ഇപ്പം നിങ്ങൾക്കിത് സിംപ്ലി വേറെ പാറ്റേൺസ് ഒന്നും ചെയ്യേണ്ട, ഒരു റൗണ്ട് നെക്കോ അല്ലെങ്കിൽ സ്ക്വയർ നെക്കോ ഒക്കെ എടുത്ത് വൈഡ് നെക്ക് എടുത്താൽ നല്ലതായിരിക്കും. താഴെ ഒരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് എടുത്ത് വെക്കുക, അല്ല അങ്ങനെ തന്നെ ഇട്ടാലും നല്ലതാണ്. ദുപ്പട്ട ഇതാ ഇതുപോലെ ആപ്ലിക് വർക്ക് പോലെ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്തേക്കാണ്, ഒരു റൗണ്ട് ഷേപ്പിൽ. പിന്നെ ത്രെഡ് വർക്കും ദുപ്പട്ടയിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് റെഗുലർ യൂസിന് ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ. ഈ ബോട്ടം ഫാബ്രിക്, ഇതിന് മുമ്പ് നമ്മൾ ഈ ബോട്ടം ഫാബ്രിക് ചെയ്തിട്ടുള്ള അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് വേറെ സെറ്റ്സിൻ്റെ കൂടെയും ഒരു പാൻറ്റ് പോലെ വേണമെങ്കിൽ വേറെ സെറ്റ്സിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം പാൻറ്റായിട്ട്. അതായത് സ്ട്രെയിറ്റ് പാൻറ്റ് നല്ല നീറ്റായിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ എല്ലാത്തിൻ്റെ കൂടെ മാച്ചായി പോകുന്ന, കുർത്തീസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. എൻ്റെ ബോട്ടം ഈ ഫാബ്രിക് നല്ലതാണ്. അതാ ഇങ്ങനെ വരിക, പാൻറ്റിന് പറ്റിയൊരു ഫാബ്രിക്. 1120. നെക്സ്റ്റ് വൺ വരുന്നതാ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത്. റെഡും ഒക്കെ ചേർന്നിട്ടുള്ള വർക്ക്, അതിനകത്തേക്ക് ചെറിയ മിറർ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ഇതാ ഇതുപോലെ നല്ല രസമുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് കളർ വരുന്നത് യെല്ലോ വിത്ത് ബ്ലൂ, യെല്ലോയും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഒരു ലെമൺ യെല്ലോ കളർ എന്ന് പറയാം. അതിൽ ബ്ലൂ ഒക്കെ ചേർന്നിട്ട് നല്ല രസമുള്ള ഡിസൈൻ ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇനി വരുന്നത് ബ്ലൂ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ. ഇതൊക്കെ നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട്. അല്ലെ, കലപ്പക്കാരി അജ്രക് പ്രിൻറ്റിൽ ഈ കളേഴ്സ് ഭയങ്കര ഭംഗിയാണ്. ദുപ്പട്ട ഇതുപോലെ, ദുപ്പട്ടയൊക്കെ നിങ്ങൾക്ക് നോർമൽ വാഷ് ചെയ്യാവുന്ന ടൈപ്പ് ദുപ്പട്ട, നോർമൽ യൂസിന് ബെസ്റ്റ് ആയിട്ടാണ്. ഓഫീസിലൊക്കെ പോകുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ സെറ്റ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യുകയും ചെയ്യാം. വിത്തൗട്ട് ലൈനിങ് തയ്ക്കാം, തയ്ച്ചാൽ നല്ല ഷേപ്പിൽ കിടക്കും. ലൈനിങ് ഇട്ടാൽ കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നത് ലൈനിങ് ഇടുന്നത് എപ്പോഴും നല്ലത്. ഇതൊരു കലംകാരി പോലത്തെ ഒരു പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ യോക്കിൽ വന്നേക്കുന്നത്, ഇത് 1620 റേഞ്ചാണ്. കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. അതിൽ വർക്കും ഇതുപോലെ കുഞ്ഞ് ത്രെഡ് വർക്കും പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള വർക്ക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്, വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക്. ദുപ്പട്ട ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ദുപ്പട്ടയിലും ഇത് കണ്ടോ, ആപ്ലിക് വർക്ക് പോലെ ഈ ടോപ്പ് ഫാബ്രിക്കിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് ആപ്ലിക് വർക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു മിററും കൂടെ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ മിറേഴ്സ് ഇൻ ബിറ്റ്വീനും കൂടി പോയിട്ടുണ്ട്. നല്ലൊരു ഡിസൈനർ പീസ് പോലെ ചെയ്തേക്കുന്നതാണ്. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, വെരി ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ മിറേഴ്സ് വന്നിട്ട് നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീനകത്താണ് ആ ഒരു ഡിസൈൻസ് വന്നേക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ, ദുപ്പട്ട നല്ല ക്ലാസി ദുപ്പട്ട. ഇതൊക്കെ ഒരു എത്തനിക് കളക്ഷനിൽ വരുന്ന ടൈപ്പാണ് ഈ ഒരു പാറ്റേണൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ, ഫാബ്രിക് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക്ക്. നിങ്ങൾക്ക് വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്നൊരു ഫാബ്രിക്. നെക്സ്റ്റ് കളർ ഇതുപോലെ, ഇതിൽ ഒരു ഡിഫറെൻ്റ് കളേഴ്സ് വെച്ചിട്ടുള്ള മജന്തയൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട്. ഈ കലംകാരിക്കും ഈ കലംകാരി ഡിസൈനിൽ എപ്പോഴും മജന്ത, യെല്ലോ, ഗ്രീനൊക്കെ നമ്മളെന്തെങ്കിലും പൈപ്പിങ്ങോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി. അതുപോലെ തന്നെ ബ്ലാക്കും അതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചാവുന്നൊരു കളർ. ബോട്ട ഇതുപോലെ. ലാസ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഷെയ്ഡ്, അതിലും ഇതുപോലെ ചെറിയ മിറർ വർക്കും ത്രെഡ് വർക്കും നല്ല തിക്കായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ, നല്ല ലെങ്ത്തും വിടുത്തുമുള്ള ഭംഗിയുള്ള ദുപ്പട്ട.
ബോട്ടം കോട്ടൺ ആണ് ഇതുപോലെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണം എന്നാണെങ്കിൽ സൈറ്റ് വന്ന് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, വെബ്സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562251075 and 8075551533. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ അദർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞത് www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.